മരണത്തോട് മല്ലിട്ട് കൊണ്ടിരിക്കയാ. അവന്റെ ഹൃദയം ഒന്ന് പടച്ചു. അവൻ ഓടി ഹോസ്പിറ്റലിലേക്ക് ഓടി. ഓടി വരുമ്പോൾ കണ്ണു തുറന്ന് കിടക്കുന്ന ഒരു പെൺകുട്ടിയാ മരണത്തോട് മല്ലിട്ട് കൊണ്ട് കിടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് വളരെ ഗൗരവത്തിലൊന്ന് ചിന്തിക്കണേ. ഉമ്മയെയും ഉപ്പയെയും അവരുടെ കണ്ണീരിനെയും അവരുടെ വേർപാടിനെയും അവരോടുള്ള കടമയെയും അറിയാതെ വീട് വിട്ടു പോകുന്ന പെണ്ണുങ്ങളെ, വീട് വിട്ടു പോകുന്ന പെണ്ണുങ്ങളെ, നിങ്ങൾ പോകുന്നത് നരകത്തിലേക്കാ, ദുരന്തത്തിലേക്കാ, കൊടും ഭീകരമായ ബീഭത്സമായിട്ടുള്ള കത്തിക്കാളുന്ന അഗ്നിയാ നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നത്. ദുനിയാവിൽ വെച്ച് തന്നെ പടച്ചവന് പാഠം പഠിപ്പിക്കും, മറന്നു പോകണ്ട. അൻഷാദ് വന്ന് നിൽക്കുമ്പോൾ അൻഷാദ് ചോദിക്കുന്നു, പെണ്ണേ നീ എവിടുന്ന് വരികയാ, നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൾ ചരിത്രത്തിന്റെ കെട്ടഴിക്കുകയാ. ആ ചരിത്രം കേട്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് അൻഷാദും അടുത്തുള്ള ഡോക്ടറും പ്രൊഫസേഴ്സും അതാ അതാ നേഴ്സന്മാരും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാ. എന്റെ പേര് റാഷിദയാ, എന്റെ പേര് റാഷിദയാ, തൃശൂർ ജില്ലയിലാ എന്റെ സ്വദേശം. അവിടെ സാമാന്യം സാമ്പത്തികമുള്ള കുടുംബത്തിൽ ജനിച്ച ഞാൻ, എനിക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ പ്രിയപ്പെട്ട ഉപ്പ അനുയോജ്യനായ ഒരു വരനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എനിക്ക് വിവാഹം ചെയ്തു തന്നു. ഞങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിന്റെ രണ്ടട്ടം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെടാ പാടുപെടുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞു, എന്റെ പ്രിയതമേ, എന്റെ മനസ്സിന്റെ രാജാത്തിയെ, ഞാൻ ഗൾഫിലേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാ, നിന്റെ അഭിപ്രായം പറയോ. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ തീരുന്നില്ല, നമ്മുടെ വീട് കണ്ടോ ചോർന്നൊലിക്കുകയാ, നമ്മുടെ വീടൊന്ന് മെയിൻ്റെനൻസ് ചെയ്യണമല്ലോ, വീടൊന്ന് മെയിൻ്റെനൻസ് ചെയ്യണമല്ലോ, ഈ ചെറിയ കോല് കൊണ്ടൊന്നും നടക്കൂല, ജീവിതത്തിന്റെ നിത്യവൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ കണ്ണീരായി കടിച്ചിറക്കി മുന്നോട്ട് പോകുന്ന ആ ദമ്പതികളിൽ അതേ അവള് പറയുകയാ, റാഷിദ പറയുകയാ, അതിനെന്താ പോയി വരൂ, നമ്മുടെ ജീവിതത്തിനല്ലേ സന്തോഷത്തിനല്ലേ. സഹോദരങ്ങളെ, അങ്ങനെ ഗൾഫിലേക്ക് എന്റെ ഭർത്താവ് പോവുകയാ, റാഷിദ പറയുകയാ, അങ്ങനെ പോയി. അതാ ശമ്പളങ്ങൾ അയച്ചു കൊണ്ടിരുന്നു. തുച്ഛമായ നാള് കഴിയുമ്പോ, തുച്ഛമായ നാള് കഴിയുമ്പോ, തുച്ഛമായ നാള് കഴിയുമ്പോ 200,000 രൂപ എങ്ങനെങ്കിലും സ്വരൂപിച്ച് വെച്ചു. ഭർത്താവ് വിളിച്ചു പറയുകയാ, അല്ലയോ റാഷിദ, നിന്റെ പേരിലാണ് പണം അയച്ചിട്ടുള്ളത്, അതുകൊണ്ട് 200,000 രൂപ ഇതാ ക്ലിയർ ആയിരിക്കുന്നു, നമ്മുടെ വീടിന്റെ മെയിൻ്റെനൻസ് ഒന്ന് ചെയ്യാൻ തുടങ്ങിക്കോ, നമ്മുടെ വീടിന്റെ മേൽക്കൂരയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയാക്കുമോ. ഉപ്പയോട് പറയണേ, ഞാനും ഉപ്പയോട് വിളിച്ചു പറയാ. അങ്ങനെ അറാശിത പറയുകയാ, ഞാൻ ഉപ്പയോട് പറഞ്ഞു, ആ ഉപ്പയോട് മകനും വിളിച്ചു പറഞ്ഞു. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ചിന്തിക്കണേ. അങ്ങനെ ഉപ്പ വീട് വിട്ടുകൊണ്ട് പുറത്തു പോവുകയാ, പണിക്കാരെ അന്വേഷിച്ചു കൊണ്ട് പുറത്തു പോവുകയാ, പണിക്കാരെ അന്വേഷിച്ചു കൊണ്ട് പുറത്തു പോവുകയാ. അങ്ങനെ ടെൻഡടിച്ച് തിരുവനന്തപുരം ജില്ലക്കാരായ ഒരു ടീം ആ പരിസരത്ത് ടെൻഡടിച്ചുകൊണ്ട് ധാരാളം പണികൾ ഉണ്ടായത് കൊണ്ട് താമസിക്കുന്നുണ്ട്. ആശാരിമാരുടെ മേശരിമാരുടെ അടുത്ത് വന്നിട്ട് തന്റെ കാര്യം പറയുമ്പോൾ, ഞങ്ങൾ ഇന്ന ദിവസം വരാമെന്ന് പറയുമ്പോൾ, ആ ദിവസം ആശാരിമാരും മേശരിമാരും വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, പ്രായം ചെന്ന ഉപ്പയും ഉമ്മയും ആ മാശരി മേശരിമാർക്ക് പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കാനും വെള്ളം കൊടുക്കാനും ആവശ്യവസ്തുക്കളൊക്കെ കൊടുക്കാനും ഏൽപ്പിച്ചത് പ്രിയപ്പെട്ട പൊന്നുമോള് റാഷിദയാ, ഒന്നാലോചിക്കണേ, പണി തുടങ്ങുകയാ. നോക്കുമ്പോ നോക്കുമ്പോൾ അതിലൊരു മേശരിക്ക്, അതിലൊരു പണിക്കാരന് ഇടക്കിടക്ക് ദാഹമുണ്ടാവുകയാ. അങ്ങനല്ലേ ചില നരമ്പ് രോഗികൾക്ക് ചിലടത്ത് വന്ന വല്ലാത്ത ദാഹമാ, എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചാലും ദാഹം തീരൂല. ആണുങ്ങളില്ലാത്ത വീട്ടിൽ വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം വേണം, ഒരു ഗ്ലാസ് വെള്ളം വേണം, ഒരു ഗ്ലാസ് കൊണ്ട് ചിലപ്പോ തീരൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ആശാരിയാ പണിക്കാരൻ പറയുകയാ, ആശിതയെന്ന് പറയുന്ന പൊന്നുമോള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, അങ്ങനെയാള് വെള്ളം ചോദിക്കുമ്പോ ഞാൻ വെള്ളക്കോപ്പയുമായി കൊണ്ടു കൊടുത്തു. എന്നെ നോക്കിയാളെ ചിരിക്കാറുണ്ട്, ഞാൻ വെറുപ്പോടെ മുഖം തിരിക്കാറുണ്ട്, പിന്നെ പല കമന്റ് പറയാറുണ്ട്. കമന്റ് കേട്ട് ഞാൻ അറിയാതെ ചിരിച്ചു പോയി, ഈമാനില്ലാത്ത പെണ്ണ്, ഈമാനില്ലാത്ത പെണ്ണ്, ചിരിച്ചു പോയി. എന്റെ മുമ്പിലുള്ള ചെറുപ്പക്കാരാ, എന്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ, നാണം കേട്ട ചെറുപ്പക്കാരാ, നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയും പ്രായമുള്ള ഉപ്പയും ഉമ്മയും അശ്രദ്ധരായ ഉപ്പയും ഉമ്മയും ഉള്ളപ്പോൾ കാര്യങ്ങൾ വേണ്ടതുപോലെ വീക്ഷിക്കാനുള്ള പാഠം
Paravamilla, the Upayamulapol, Alangalan in the Bari, what a Kulapol, Alangalan in the Sahodari, what a Kulapo, Panikara Param the Vitile, Kabadam Natsaru Pakaria, Otor Tabaram Nibadam Natsaru Pakaria, Taxi Param Nibadam Natsaru Pakaria, Prampingari, Umbayaringari, Umparam Nibadam Natsaru Pakaria, Eriki, Panikaro, the Varapunda, the Wandala, Adam the Titharitsavogre, the Tavartika Venda, Tatmartama, Itolijayana, what a part of the land of Mumbilikum and the Lagwe, our Kadi Hirum Barakatum Tayane Rabbe, our Nati, with the Tilani, Hiru Delgane Allah, Patricia and Adam Biro, Bigal Subhan Allah, Linda with the Sora Sairikum, Mura Shalaman, and then a Korapunda Irikum, Patria with a Kalam the Jalumbo, Pinapaladuram, Dunga Tatani, Potikaram the Kundaila, Alo de Kane, Ashari, Palakamandum Paregaya, E. Panikar and Navarayali, Ashad of Yunubo Gaya, our Tapata Samayan Paradum Samsarikaya. Kaimari, Pinada, Padira, with a phone Bulikaya, the Sangalambo, the Karan the Bogumbo, and the Priya Patasarupakaya, and the Sadam Savikum, the Priya Patapangale, Yala Paregaya, Namukusotam, the Sadam, the Tinda, Sando, Tatinde, Ananda, the Katinde, Ananda, the Katinde, where you go, take Namukapovale, Namukapovale, Naradia, Ashida, Niberigayan, and get a good tip on the Boga, Naradia, so there and a layer, Ashadayam, the Punamole. Karam the Gunda Paraya, Anganayedo, where Samayat Yella, Maram the Boy, Nanada, Panikar and Amaya, Tarangatirikoya, Nayatina, Kalika, Balayele, Kalika, Balayan, the Kunda Boy, Yandila Tanduva, Kayeladu, Palatiaga Patatan, the Priya Patamada, Vidak, Landa, Katana Pandam, Pandavana, Kayelada, Kapan, or Panan, Mundindika, the Yarangi Boy, Apana, Patina Marana Vela, Yelzirogia, Yutabotikaram the Gunda Paraya. Sambavam Malbuda Toda Sasamata Kapitu Parisavas in Koya, our Sambavam Dodangaya, Anganayana, Yana Kamuganama to Boyapol, our Vidavada, you could attend the Paisa Yadaskunda, Tanika Chabamaka Tudania, Panikaram and Mumbo to Bogumbo, Pinamokumbo, Padiravilak and the Vitilaka Kalam the Veranda, Patachara, Yamadichanaga, and Karangi Veranda Kamagania, Kanunda, Viniparanda Tegaria Mundo, Yella, Kamadella, Snegatin, the Pranayatinde. Tila Velakuanga, Prayatin, the Pedro Saikoya, Avasaram, Okumbo, Vijora, Tiller Kutayamundai, Anganamuno, Tobogumbo, Korachana, the Kadam, the Pavanda, Kutagari, Kutibereya, Matila Karela, Kutagar, Kutundakar, Chabudukoya, Ida Mudanam, the Paregaya, Ida, Charakam, the Paregaya, Avarada, Kama Vesatoda, Yenilek, Kadam, the Bano, Sahodera, Yenilek, Kadam, the Bano, and the Pichimdi, Yana Pada, Tidam, the Nokum, Yana Pada. The Mundagum, the Nichi, and the Chattakaria Mundo, Nana, Hudebuta, Kaikum, and Yemedatunda, Voduaya, Kaikum, and Yemedatunda, Wode, 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 Tiribam, the Vedam Tamban, or the Bastan in the Sami Batayam, no, Abadavanayan, the Kumbo, Abadavanayan, the Kumbo, Nam, Jim the Cho, and the Vitilekum, the Vilikam, and low, and the Vitilekum, the Vilikam, and low, and the Vitilaka, and the Kaibatalam, and the Priya Patum, but the Masam, but the Basso, and the Chamana and the Priya Patauma, Yella Guardian Mupain and Molichovici and the Parival, it's a Pochavatiuma. Aumayod on the Mapavarana, Aumayod on the Mapavarana, Chenapomene Kabayangatiaka, Tandraburam, Alumariat, Adutabutilagariat, Subhan Allah. Vitilek, Vilikum Nasamayam, Vitin the Parisatala, Vitilek, Vilikum Nasamayam, Kitia Marbadiam Dan and Rayamo, Tanda Priya Patavumayam, Tanda Priya Patavupayam, Avalarangipo, Vasamatal, Kodayatina Sahika, Pachada, Tanga, Pachada, Kodayam Putti, Marichuboyam, Navartha, Yarisaikum Banumole, Yedigoyatina Tanga, Bachum Banumole, Avera Veda Yagachan, Avera Kandani, the Puritan Rathar, Logatir Sitaucha. Punumole, Arakova, there is Chalamar, Rogatin, the Tabata, Tanapikam, but till the Punumole, Tabamulla, the Tolong, Alam, Malakulam in the Sabikria, Woman in the Sabikria, Logan in the Sabikria, Malakulam in the Sabikria, Sarova, the Panasavan in the Sabichu, one Dirikaya, Maragatilekani, what he had to one Dirikaya, Panasavan and the Pengamarani, Kakanera Bay, and the Sahoderimara, Kakanera Bay, and the Padisanda, and the Kakanera Bay.
അങ്ങനെ പറയുകയാ. അവസാനം അതാ ഈ വിവരം കേട്ടപ്പോൾ, ഈ വിവരം കേട്ടപ്പോൾ അതാ തിരിച്ചു പൊട്ടിക്കറന്നുകൊണ്ട് തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് വരുമ്പോൾ, അതാ സമയം പാതിരാവിനോടടുക്കുമ്പോൾ ഒരു പെണ്ണ് അവളുടെ അടുക്കലേക്ക് കടന്നു വരികയാ. എന്താണ് ഇവൾ നിൽക്കുന്നത്, നീ ആരാ? ഫുള്ള് ബയോഡേറ്റ പറയുമ്പോൾ, ഡീറ്റെയിൽസ് ആയിട്ട് അവളോട് പറയുമ്പോ, അവളെ ഇവിടെ നിൽക്കല്ലേ, ഈ സ്ഥലം ഈ സമയം വല്ലാത്ത പ്രശ്നമുള്ള സമയമാ, അതുകൊണ്ട് തൽക്കാലം നീ എന്റെ കൂടെ പോരെ, നിനക്ക് ഞാൻ സേഫായിട്ടൊരു സ്ഥലം തരാ. അവള് കൂട്ടിക്കൊണ്ടുപോയി എന്റെ പൊന്നുമോളെ, മനസ്സു തുറന്ന് നിൽക്കണേ. അവളാ നാട്ടിലെ ഏറ്റവും വലിയ സെക്സ് റോക്കറ്റിലെ കണ്ണിയായിരുന്നു. അവളും കൊണ്ടുപോയി ഒരുപാട് വിൽപ്പന നടത്തിയ ആഷരയുടെ ശരീരം ആ പൊന്നുമോള് പൊട്ടിക്കറന്നു കൊണ്ട് പറയുകയാ. അവസാനം അവസാനം എഡ്സ് വന്നപ്പോൾ ഓടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കടന്നുപോയതാ. എഡ്സിന്റെ വല്ലാത്ത അവസ്ഥയെത്തിയപ്പോൾ ഓടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് കടന്നുപോയതാ. അതുകൊണ്ടാ പ്രിയപ്പെട്ട മക്കളേനാ പറഞ്ഞത്, ഈ ദുനിഭുവും ദുനിയാവിൽ അതേ ആഖിറത്തിലെ പരലോകത്ത് മാത്രമല്ല, ഈ ദുനിയാവിൽ വെച്ച് തന്നെ റബ്ബ് നമ്മളെ പാഠം പഠിപ്പിക്കും. ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ കാക്കണേ റബ്ബേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളുടെ കാര്യങ്ങളിൽ നീ സലാം. അതുകൊണ്ട് ആലോചിച്ചോ, ഉമ്മയുടെ ഉപ്പയുടെ കണ്ണു വെട്ടിച്ച് നടക്കുന്ന മക്കളെ, ഏതിന്റെ പേരിലാണെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടണമോ, ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ കൈ പൊങ്ങണം അള്ളാന്റെ ദർബാറിലേക്ക്. ഞാൻ അതായിരുന്നു അവസാനം പറഞ്ഞു വന്ന പോയിന്റ്. ഈ ദുനിയാവിൽ ആധുനിക മക്കൾ പിഴച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം, ആത്മീയമായ അലങ്കാരത്തോടെ അരമനയുടെ അകത്തളത്തിൽ ഉമ്മയും ഉപ്പയും അവർക്ക് വേണ്ടിയിട്ട് ദ്വാരക്കാനുള്ള മനസ്സില്ല. അവർക്ക് ആത്മാർത്ഥമായി ദ്വാരക്കുമ്പോഴോ സ്വീകരിക്കാനുള്ള സാഹചര്യവുമില്ല. അതുകൊണ്ട് ഉമ്മ ഉപ്പ മക്കൾക്ക് വേണ്ടി ദ്വാരക്കണെ, മക്കളെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി ദ്വാരക്കണെ. പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും ഖബറിൽ കിടക്കുന്നവർ ആ വെള്ളി ആടിച്ച സമയത്തെങ്കിലും അവരെടുത്ത് പോയിട്ടൊരു ഫാത്തിഹ ഓതി, എന്നെ പോറ്റി വളർത്തിയ ഉമ്മയാ, എങ്ങനെ സഹിക്കാൻ പറ്റുമാ ഉമ്മയുടെ മുഖം തിരിച്ച് നീ ഇങ്ങനെ ഓടിപ്പോകാ. പൊന്നുമോനെ പൊട്ടിക്കറന്നുകൊണ്ട് ആ ഖബറിന്റെ അടുത്ത് വന്നു ദ്വാരക്കാലികായ തമ്പുരാനെ മുഴുവനാളുകളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ.